ജൂൺ 4 പുതിയ സർക്കാരിൻ്റെ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും. 7, 8, 9 തീയതികളിലായിരിക്കും ബജറ്റിന് മേലുള്ള ചർച്ച നടക്കുക. 10 ബജറ്റും 11 വോട്ടോണക്കൗണ്ടും പാസാക്കും. കലണ്ടർ പ്രകാരം 14 വരെ സമയമുണ്ടെങ്കിലും 11 സഭാ സമ്മേളനം പിരിഞ്ഞേക്കുമെന്നാണ് നിലവിൽ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കന്നി ബജറ്റിൽ സാധാരണ ജനങ്ങൾക്ക് വയറ്റത്തടിയാണോ അതോ വിഭവസമൃദ്ധമായ ജീവിതമാണോ വെച്ച് നീട്ടുന്നത് എന്ന ആകാംക്ഷ രാഷ്ട്രീയ കേരളത്തിനുണ്ട്. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സംഘർഷം നിറഞ്ഞ ഈ കാലത്തിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ബജറ്റ് അവതരിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയാണ് കെ എൻ ബാലഗോപാലിനെ കാത്തിരിക്കുന്നത്. 2 പിണറായി മന്ത്രിസഭയുടെ നിറം മങ്ങാതെ നോക്കാൻ ബജറ്റിന് കഴിയണം. ആരോഗ്യമേഖല ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണിത്. ഇതിനെ എങ്ങനെയാണ് ബജറ്റിലൂടെ നോക്കിക്കാണുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായിരിക്കും. വാക്സിൻ സ്വന്തമായി നിർമ്മിക്കുമെന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ നിലവിൽ വാക്സിൻ സൗജന്യമായി നൽകുന്നതിനും ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. രാഷ്ട്രീയത്തിൽ ശോഭിച്ചിട്ടുണ്ടെങ്കിലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ പുതുമുഖങ്ങളാണ് പുതിയ മന്ത്രിമാരിൽ ഭൂരിഭാഗവും. അവരുടെ ഭരണപരമായ കഴിവും പ്രാഗൽഭ്യവും വെളിവാകണമെങ്കിൽ തന്നെ കുറഞ്ഞത് 2 വർഷമെങ്കിലും എടുക്കും. വകുപ്പിനെക്കുറിച്ചും അതിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിച്ചെടുക്കാനാണ് ഈ സമയം. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വകുപ്പ് വിഭജിച്ചുള്ള ബജറ്റ് വിഹിതം എങ്ങനെയൊക്കെ നൽകണം എന്നതിന് മുഖ്യമന്ത്രിയുമായി പുതിയ ധനമന്ത്രി കൂടിയാലോചനകൾ നടത്തും എന്നുറപ്പാണ്. നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രമേ നടത്തൂ. കാരണം ഖജനാവ് കാലിയായൊരു സർക്കാരിൻ്റെ മുഖംമൂടി മാത്രമാണ് ഇവിടെയുള്ളത്. കാലങ്ങളായി കേരളം കടപ്പത്രം വെച്ചും കടമെടുത്തുമൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. കിഫ്ബിയിലൂടെയുള്ള വികസനത്തിനായെടുത്ത 50,000 കോടിയുടെ പലിശ കൊടുത്തു തുടങ്ങേണ്ടത് ഈ സർക്കാരാണ്. ഇതിനിടയിൽ പ്രളയം വീണ്ടും വരികയോ കൊറോണ പിടിമുറുക്കുകയോ നിപ്പയോ ബ്ലാക്ക് ഫംഗസോ ഒക്കെ താണ്ഡവമാടുകയോ ചെയ്താൽ ധനകാര്യ മാനേജ്മെൻറ്റ് ആകെ താളം തെറ്റും. വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിലെ ആദ്യ ബജറ്റിനെ കെ എൻ ബാലഗോപാൽ എങ്ങനെ സമീപിക്കും എന്നത് വലിയ ചോദ്യം തന്നെയാണ്. പോരെങ്കിൽ ധനകാര്യ ഇടപെടലുകളിൽ കാർക്കശ്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് UDF നിർത്തിയിരിക്കുന്നത്. തോമസ് ഐസക്കിനോട് നേർക്കുനേർ നിന്ന് ധനകാര്യ ചർച്ചകൾ നടത്തിയ VD സതീശനെ മറികടന്ന് വേണം പുതിയ ബജറ്റിലെ കണക്കുകൾ ബാലഗോപാലിന് പാസാക്കിയെടുക്കാൻ. റൈറ്റ് ന്യൂസ് കേരള, തിരുവനന്തപുരം.